ഒരു നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് വിവിധ മേഖലകൾ തകർച്ചയിലാണ്. വിവിധ വ്യവസായ വാണിജ്യ മേഖലകൾ, ചെറുകിട മേഖലകളൊക്കെ തകർച്ചയിലാണ്. തീപ്പെട്ടി വ്യവസായത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സംസ്ഥാനത്തെ തീപ്പെട്ടിക്കോൾ നിർമ്മാണ യൂണിറ്റുകൾ മരത്തിൻ്റെ ക്ഷാമം മൂലം പ്രതിസന്ധിയിൽ. കേരളത്തിലെ മരങ്ങൾ നികുതി വെട്ടിച്ച് അതിർത്തി കടത്തുന്ന വർദ്ധിച്ചതോടെയാണ് പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വിവിധ ബ്രാൻഡുകളിൽ പുറത്തിറങ്ങുന്ന തീപ്പെട്ടികൾക്കായി കോലുകൾ ഉണ്ടാക്കി നൽകുന്നത് കാലങ്ങളായി കേരളത്തിൽ നിന്നാണ്. സുലഭമായി ലഭിച്ചിരുന്ന മട്ടിമരമാണ് അസംസ്കൃത വസ്തു. മരങ്ങൾ അതിർത്തി കടന്നു പോകാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ യൂണിറ്റുകൾ പൂട്ടി തുടങ്ങിയത്. ആര്യങ്കാവ് അമരവിള ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് നികുതി വെട്ടിച്ച് മരങ്ങൾ കടത്തുന്നത്. നിയമനിർമ്മാണം വഴി പിന്നെ കൊള്ളികൾ മാത്രം കയറ്റിയേക്കാനോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടാണുള്ള വിറക് എന്നുള്ള രൂപത്തിൽ ഒളിച്ചു കൊണ്ടാണുള്ള സംവിധാനം ചെയ്തിട്ടാണെങ്കിൽ മരം അവർ കൊണ്ടുപോകും, അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. മരമായിട്ട് കടത്തുന്ന ഒഴിവാക്കി കിട്ടിയാൽ നന്നായിരുന്നു. 1000-ലേറെ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് സംസ്ഥാനത്താകെ അവശേഷിക്കുന്നത് 400-ൽ താഴെ മാത്രം. മരം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പണിയില്ലാത്തത്. 10-18 കൊല്ലമായി ഞാൻ ഇവിടെ പണിയെടുക്കണേ. ഇവിടെയുള്ളവരൊക്കെ പാവപ്പെട്ട ടീമാണ്. എല്ലാവരും ഈ പണിയെടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരും അപ്പോൾ പണിയില്ലാത്തതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക്. ഏറ്റവും അധികം യൂണിറ്റുകൾ അടച്ചുപൂട്ടിയത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ്. 128-ലധികം യൂണിറ്റുകൾ ഉണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിൽ അവശേഷിക്കുന്നത് 25 എണ്ണം മാത്രം. ദിവ്യ ദിനേശ്, മനോരമ ന്യൂസ്, കോഴിക്കോട്.